ഹായോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തല്ല വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കാണായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റം ആണ്. നമ്മൾ സാധാരണ ചിക്കൻ ബ്രോസ്റ്റഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു പൊട്ടറ്റോ ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈഡ് പൊട്ടറ്റോ ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്തെടുക്കല്ലോ, ആ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ കട്ടിയോട് കൂടിയിട്ട് കട്ട് ചെയ്യേണ്ട, എന്നാൽ ഭയങ്കര നേരിയതും ആവേണ്ട. ഒരു മീഡിയം കട്ടിയില്ല ഇത് ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു കോട്ടിങ്ങിനുള്ള മിക്സ് ഒന്ന് റെഡി ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. ഇനി നമുക്കിതിലേക്ക് ഒരെണ്ണം ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, മാഗി ക്യൂബ്, അത് ഒരെണ്ണം ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഈ ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അടുത്തത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും ചേർക്കാൻ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയത്. അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പൊടി ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു ബാറ്ററാക്കി മാറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ തണുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഉപ്പുള്ളത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, എന്നോട് വിട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ ലൂസ് എന്ന് പറയുന്നത് നമ്മൾ പഴംപൊരിക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്, അതിലൊരല്പം ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള സ്റ്റോക്ക് ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ അലിഞ്ഞിട്ട് കിട്ടുമോ വേണമെങ്കിൽ അവർ കറക്റ്റ് ഉപ്പൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, നമ്മുടെ ബാറ്റർ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈഡ് പൊട്ടാറ്റോ മുകളിൽ കോട്ട് ചെയ്തെടുക്കാനുള്ള കോട്ടിംഗ് പൗഡർ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ കശ്മീരി എടുത്തിട്ടില്ല, നല്ല ഭംഗിയുള്ളൊരു കളറും ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് 1/4 ടീസ്പൂണിൽ കുറവായിട്ടാണ് ഉപ്പ്, ഉപ്പ് ഒരുപാട് കൂടേണ്ട, 3-4 മിഞ്ചൊക്കെ മാത്രം മതിയാകും. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പും മുളക് പൊടിയൊക്കെ പൊടിയുടെ എല്ലാ സൈഡിലും എത്തിക്കട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോട്ടിംഗ് പൗഡർ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ റെഡിയാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളം ഞാൻ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് മൊത്തത്തിൽ കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടേനെ. ഇനിയിപ്പോൾ ഇതാ നമുക്കിനി ഓരോന്ന് ചെയ്യാം. ആദ്യം തന്നെ ഒരു പീസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബാറ്ററല്ല അതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കാം. നമ്മൾ പഴമൊക്കെ പഴംപൊരിയിലേക്കൊന്ന് മുക്കിയെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് എല്ലാ സൈഡിലും ബാറ്റർ എത്തണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കോട്ടിംഗ് പൗഡറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചല്ലോ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലേ ആ ഒരു നമ്മുടെ കോട്ടിംഗ് പൗഡർ അതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡിലായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ലെയറൊക്കെ കുടഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അധികമായിട്ട് വരുന്ന പൗഡർ മൊത്തത്തിൽ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഫുള്ളായിട്ട്
നന്നായിട്ട് ഒന്നിച്ച് ചെയ്ത് വെക്കണ്ട. നിങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ നിങ്ങളുടെ പാനിൽ എത്രത്തോളം കൊള്ളു അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് അടുത്ത ട്രിപ്പ് ഇടുന്നത് ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു പൊടി മൊത്തത്തിൽ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗി പോലെ തോന്നുന്നില്ല, അതിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ലെയറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഓരോരോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഉരുളക്കിഴങ്ങ് ഉൾഭാഗം മൊത്തത്തിൽ വേവാനുണ്ടല്ലോ, അപ്പോൾ ടൈം എടുക്കുമല്ലോ. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം മൊത്തത്തിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇടക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ, എങ്കിലേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഇടക്കിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയി കണ്ടില്ല, നല്ല ഭംഗിയില്ല. കാരണം നേരത്തെ നമ്മൾ കോട്ട് ചെയ്തെടുത്ത് ഐറ്റാന്ന് പറയുന്നില്ലല്ലോ അല്ലേ. മൊത്തത്തിൽ നല്ല ലെയറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ മെനക്കെടുള്ള പണിയൊന്നുമില്ല, ആ ഒരു രണ്ട് കോട്ടിങ്ങിൻ്റെ മിക്സ് റെഡി ആക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല, നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്തതെന്ന് പറയില്ല അല്ലേ, ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ പോലെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു തവണങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു ക്രിസ്പിനെസ് പോകുമല്ലോ. പക്ഷേ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുന്ന ബ്രോസ്റ്റ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ക്രിസ്പൊന്നും പോവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചൂടോടെ കെച്ചപ്പും കൂട്ടി കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.